വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എഡ് എബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ജോൺസൺ ജോൺ ഫെർണാണ്ടസ് സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം സാന്റാക്രൂസ് ജൂലൈ 1 മുതൽ തിയേറ്ററുകളിൽ. പോലീസ് സ്റ്റേഷൻ എലികൾ ആക്രമിച്ചാൽ എന്താകും അവസ്ഥ? ലാത്തിക്കും തോക്കും കണ്ണീർവാതകവും ഒന്നും ചെലവാകാത്ത സാഹചര്യത്തിൽ അവർ ഇപ്പോൾ അതിപുരാതനമായ ആ മാർഗം സ്വീകരിക്കുകയാണ്, പൂച്ചകളെന്ന മാർഗം. അതെ, എലികൾ കയറിനിറങ്ങുന്ന സാഹചര്യത്തിൽ കർണാടകയിലെ പോലീസ് സ്റ്റേഷനിൽ പൂച്ചകളെ ഇറക്കിയിരിക്കുകയാണ്. ബംഗളൂരു നഗരത്തിൽ നിന്നും 80 കിലോമീറ്റർ അകലെ ഗൌരിബിതനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഒടുവിൽ പൂച്ച പോലീസ് ഇറങ്ങിയത്. 2014 സ്ഥാപിച്ച പോലീസ് സ്റ്റേഷനിൽ ഈയിടെയാണ് കടുത്ത എലിശല്യം തുടങ്ങിയത്. എലികൾ ചുമ്മാ ഓടി നടക്കുകയല്ല, പ്രധാനപ്പെട്ട പല ഫയലുകളും കരണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെയാണ് സഹികെട്ട പോലീസ് അധികൃതർ പുതിയ മാർഗത്തെക്കുറിച്ച് ആലോചിച്ചത്. ഇതിനായി 2 പൂച്ചകളെയാണ് പുതിയതായി പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയതെന്ന് സ്റ്റേഷൻ വൃത്തങ്ങൾ പറയുന്നു. പോലീസ് സ്റ്റേഷനടുത്തുള്ള തടാകത്തിൽ നിന്നാവണം എലികൾ സ്റ്റേഷൻ ആക്രമിക്കാനെത്തിയതെന്നും പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും പറഞ്ഞു. പോലീസ് സ്റ്റേഷനാണ് പറ്റിയ സ്ഥലമെന്ന് തോന്നിയതിനാലാവണം എലികൾ കുറച്ചു നാളായി ഇവിടെ കറങ്ങി നടക്കുന്നത്. അങ്ങനെയാണ് ഒരു പൂച്ചയെ വാങ്ങി സ്റ്റേഷനിൽ വളർത്തിയത്. അതോടെ എലിശല്യം കുറഞ്ഞു. അതോടെ ഒരു പൂച്ചയെ കൂടി വാങ്ങി. ഇതിനകം ഈ പൂച്ചകൾ പല എലികളെയും കൊന്നുകഴിഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ എലികളുടെ താവളമാണ്. ലോക്കപ്പിലും മറ്റു മുറികളിലുമെല്ലാം അവറ്റകളുടെ ശല്യമുണ്ട്. ഫയലുകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിലും എലികൾ കയറിയിറങ്ങുന്നു. നിരവധി സുപ്രധാന ഫയലുകൾ അവ നശിപ്പിച്ചു കഴിഞ്ഞു. പൂച്ചകൾക്ക് പാലും ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. അവയിപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു കുടുംബം പോലെയാണെന്നും SI പറയുന്നുണ്ട്. കർണാടകത്തിലെ പല സർക്കാർ വകുപ്പുകളും എലികളെയും കൊതുകുകളെയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനായി ഏറെ തുക സർക്കാർ ചിലവഴിക്കുന്നുമുണ്ട്. എലികളുടെയും കൊതുകുകളുടെയും ശല്യം പരിഹരിക്കാൻ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി 1 വർഷം 500,000 രൂപ ചിലവഴിക്കുന്നതായാണ് ഈയിടെ പുറത്തുവന്ന വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അഗ്നിവീർ ആയിട്ട് പുറത്തേക്ക് വരുന്നവര് സംഗീതാവുന്നല്ലേ ടെൻഷൻ? എപ്പോഴും രാജ്യസേനത്തിന്റെ കാര്യം വരുമ്പോഴാണ് RSS പേര് വരുന്നത്. RSS രാജ്യസേനം കാണിക്കുന്നത് കൊണ്ടാണ് RSSനെ സംഘി എന്ന് വിളിക്കുന്നതും. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരെയും വിളിക്കുന്നില്ലോ. അപ്പം അതിലെന്താണ് പ്രശ്നം? എത്രയോ മാർക്സിസ്റ്റുകാർ രാജ്യസേന ഉള്ളവരുണ്ട്, എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്, എത്രയും മുസ്ലിം ലീഗുകാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ സംഘി എന്ന് വിളിക്കുക? ഇല്ലല്ലോ. ഇവൻ RSSകാരനാണോ, ഇവൻ BJP കാരനാണോ, അല്ലെങ്കിൽ ഇവൻ മുസ്ലിം ലീഗുകാരനാണോ, ഇത് നോക്കിയിട്ടല്ല അവിടെ സെലക്ഷൻ. ഇതിനകത്ത് ഞാൻ കാണുന്ന അപകടം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ റെഗുലർ ആർമിയുടെ സ്ട്രെങ്ത് കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തിനൊരു ത്രെട്ട് വന്നാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഈ കുട്ടികൾക്ക് ഉണ്ടാവുമോ? ഇവിടെ പ്രക്ഷോഭം നടക്കുന്നതൊക്കെ പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്കൽ പ്ലസ് ദ മാഫിയാസ്. നിങ്ങളീ പറയുന്ന ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ള ഡിസ്പാരിറ്റി പുറത്ത് സിവിലിന് മാത്രമേ ഉള്ളൂ. പട്ടാളക്കാരൻ്റെ ഒരു അമ്പലം എന്ന് പറയുന്നത് തന്നെ ഒരു കൂരയ്ക്ക് കീഴിൽ ഈ 3 ദൈവങ്ങളെയും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇല്ലാത്തടത്ത് നിങ്ങൾ എന്തുകൊണ്ട് എന്തിനാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്? അത് നടന്നോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ ഓൺ. കാർഗിൽ ഇവന്മാർ വന്ന് കയറി നമ്മുടെ പോസ്റ്റിൽ ഇരുന്നിട്ട് അവന്മാരെ തുരത്തി അടിച്ച് ഒരു 22 ദിവസം 30 ദിവസം കൊണ്ട് തുരത്തി അടിച്ച് പറയുക, അതും പ്ലെയിൻ ഏരിയ അല്ല, സ്റ്റീപ്പ് ക്ലൈംബായിട്ടുള്ള 5 കിലോമീറ്ററോളം നടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് കയറേണ്ടത് 5000 അടിയും 6000 അടിയൊക്കെ കയറിക്കൊണ്ട് യുദ്ധം ചെയ്ത്, കാരണം മുകളിലിരിക്കുന്നവന്മാർ താഴത്തേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ 522 പട്ടാളക്കാർ മരിച്ചത്. നമ്മുടെ ഇനെഫിഷ്യൻസി കൊണ്ടല്ലായിരുന്നു. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എഡ് എബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ജോൺസൺ ജോൺ ഫെർണാണ്ടസ് സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം സാന്റാക്രൂസ് ജൂലൈ 1 മുതൽ തിയേറ്ററുകൾ.